ഹായ് ഗായ്സ്, ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഈ ഒരു ക്രീമിൽ നിന്ന് അല്പം എടുത്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ, 7 ഡേയ്സും പോകേണ്ട ആവശ്യമില്ല, അതിന് ഉള്ളിൽ തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല നമുക്കൊരു 10 വയസ്സ് കുറഞ്ഞൊരു ഫീൽ ആയിരിക്കും കേട്ടോ. നമുക്ക് ചുളിവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തോളൂ. നിങ്ങളുടെ ചുളിവൊക്കെ ഏത് വഴിക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ആണ് കേട്ടോ. ഈ ഒരു ചുളിവും പാടലൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോക്ക് കിടക്കണേക്ക് മുന്നേ ഈ ഒരു ബോട്ടിൽ എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. എന്നോട് കുറച്ച് പേരിങ്ങനെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്രീം ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മഞ്ചിഷ്ടയുടെ ഒരു ക്രീമായിരുന്നു നേരത്തെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് തൽക്കാലത്തേക്ക് ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു മഞ്ചിഷ്ട ചേരാത്ത വ്യക്തിയാണ് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഫേസിൽ പിമ്പിൾസ് അല്ലെങ്കിൽ സ്കിന്ന് ഡള്ളാവും ചെയ്യട്ടോ, അതായത് ഡാർക്കൻ ആവുക. ചേർന്നിട്ടില്ലെങ്കിൽ, ചേരുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്, ഇതുപോലെ റിസൾട്ട് ഉണ്ടാവില്ല. നമ്മളത് ഫീഡ്ബാക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോനകത്ത് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ, സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ നമുക്ക് ചേർന്നിട്ടില്ലെങ്കിൽ നല്ല മുട്ടും പണിയും കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അതൊരു കാരണമാണ്. പിന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ആയപ്പോൾ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൊരു കാര്യമാണ് സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ലൈറ്റനിങ് ക്രീം എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. ആ ഒരു മഞ്ചിഷ്ടട ക്രീമിൻ്റെ പേര് ലൈറ്റനിങ് ജെൽ എന്നായിരുന്നു. വീണ്ടും ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താ അത് സെയിലാക്കാത്തത്, അല്ലെങ്കിൽ വേറെ നല്ലൊരു സ്കിൻ വൈറ്റനിങ് എല്ലാവർക്കും പറ്റുന്ന രീതിക്കുള്ളൊരു സ്കിൻ വൈറ്റനിങ് ക്രീം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് റെക്കമെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മഞ്ചിഷ്ടയുടെ ക്രീമൊന്നുമല്ല, എല്ലാവർക്കും നമുക്ക് ചേരുന്ന രീതിക്കുള്ളൊരു ക്രീമാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മളതെന്തായാലും കൊണ്ടുവന്നിരിക്കും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2-3 മാസമെങ്കിലും ടൈം എടുക്കും. കാരണം നമ്മളിത് ഇനിയും നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിന് വേണ്ടിയും ടൈം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിൻ വൈറ്റനിങ് നൈറ്റ് ക്രീമിന് വേണ്ടിയിട്ട് ഇവിടെ റെഡ് ലെൻഡിൽ കുതിർത്തതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ചുമന്ന പരിപ്പ് അരി കഴുകിയ വെള്ളത്തിലാണ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്നതിന് മുന്നേ ആയിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നൊരു ടൈമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കുതിർത്ത് വന്നിട്ടുള്ള ആ ഒരു അരിവെള്ളം ഉണ്ടല്ലോ, റൈസ് വാട്ടർ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെഡ് ലെൻഡിൽ ഈ ഒരു ചുമന്ന പരിപ്പ് കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ മാക്സിമം കുതിർക്കാനായിട്ട് നോക്കുക കേട്ടോ. നോർമൽ വാട്ടറിൽ നമുക്ക് കുതിർത്ത് കഴിഞ്ഞാൽ അതൊരു വേറൊരു റിസൾട്ട്. പക്ഷെ നമ്മൾ അരി കഴുകിയ വെള്ളത്തിൽ കുതിർത്ത് വരുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചുമന്ന പരിപ്പ് നമ്മൾ മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഫൈനായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരണം. അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് നല്ലൊരു ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങ് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാണ്. നമുക്കിതിനകത്തേക്ക് വെള്ളം വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ആ ഒരു ഫസ്റ്റ് അരച്ചെടുത്തിട്ടുള്ള കൂട്ടിൽ നിന്ന് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫിൽറ്റർ ചെയ്യുക. പിന്നീട് നമ്മൾ അതിനകത്തേക്ക് ബാക്കി വന്ന ആ ഒരു പിശറ്റിന്മേൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അങ്ങ് പിഴിഞ്ഞ് കൊണ്ടുവരാം. അങ്ങനെ പിഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് എനിക്കിതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തത് നമ്മൾ ആ ഒരു റൈസ് വാട്ടറിൽ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു റെഡിൻ്റെ ആ ഒരു ജ്യൂസും, പിന്നീട് നമ്മൾ അതിനകത്തേക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ബാക്കി റൈസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ ഒഴുക്കിക്കൂടി പിഴിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റാവാനായിട്ട് ടൈം കൊടുക്കണം. കാരണം നമുക്കിതിനകത്തുള്ള സ്റ്റാർച്ച് കണ്ടൻറ്റാണ് വേണ്ടത്. ഈ ഒരു റെഡ് ലെൻഡിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു റെഡ് ലെൻഡലിൻ്റെ സ്റ്റാർച്ച് ആ ഒരു ബൗളിൻ്റെ അടിയിൽ വന്ന് കിടപ്പുണ്ടാവും കേട്ടോ. ഈ ഒരു സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർച്ചിന് മീതി വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ ഉണ്ടല്ലോ, അത് ആരും കളയരുത്. നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് എടുത്തോളൂ കേട്ടോ. അടിപൊളിയാണ് ഫേസ് വാഷ്. നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് അത് ഉപയോഗിച്ച് തീർത്താൽ മതി. അപ്പോൾ മുഖം ജസ്റ്റ് അത് ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാർച്ചിനകത്തേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്തെടുക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ടാവും. ആദ്യത്തേത് ഒരു വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അതൊരു 1/4 ടീസ്പൂണും താഴെയായിട്ട് വേണം ചേർക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ സ്കിന് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണ് താഴെയായിട്ട് വെജിറ്റബിൾ ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അവരോട് പറയുക സ്കിന്നിന് വേണ്ടിയിട്ടാണെന്ന് പറയുക കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് അവർ തരത്തുള്ളൂ. അപ്പോൾ സ്കിന്നിന് ഫേസിലേക്ക് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞ് മേടിക്കുക.
ഓക്കെ. പിന്നീട് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് ആവാരംപൂട ജെല്ലാണ്. നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനിയുടെ ആവാരംപൂ ജെല്ല്. ആവാരംപൂ ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കടുക്ക ജെല്ല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ജെല്ലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏത് ജെൽ ടൈപ്പായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഈ ഒരു കൂട്ടിച്ചിരി ഒരു ക്രീമി കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെല്ല് നമ്മൾ ചേർക്കുന്നത്. ഒരു ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ ചേർക്കുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒരു തരിയോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഫൈനായിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ള തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു സ്റ്റോർ ബോട്ടിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 5 ഡേയ്സ് വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. 5 to 7 ഡേയ്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ. അപ്പോൾ ബോട്ടിൽ എങ്ങനെയുണ്ടെന്നും അഭിപ്രായം പറയും കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ബോട്ടിലാണത്. അപ്പോൾ ആ ഒരു ബോട്ടിൽ ആണ് ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് ക്രീം ആക്കിയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാവോന്നുള്ളത് പറയും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിനി ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ രാത്രിയാണ്. രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് അരിപ്പെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകി കളയാം. ഇനി രാത്രി ഇത് അപ്ലൈ ചെയ്ത് കിടക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ചിലർക്ക് ഇത് വെച്ചിട്ട് ഉറക്കം വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊരു അല്പം കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിരുന്ന ശേഷം നമുക്കിത് വാഷ് ചെയ്ത് വരാം. ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്കിത് പകല് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ആലുവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ജെല്ലോ ഉപയോഗിച്ചിട്ട് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പകൽ ഉപയോഗിക്കാം. അതല്ല കടുക്ക ജെല്ല് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും രാത്രി തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. കടുക്ക ജെല്ല് നമുക്ക് രാത്രി മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ആ ഒരു ഫീഡ്ബാക്ക്, നിങ്ങളുടെ സ്കിന്നിലേക്ക് എന്തോരം റിസൾട്ടാണ് കിട്ടിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.